ഒന്നാം സങ്കീർത്തനം. അനീതിയുള്ളവരുടെ വഴിയിൽ നടക്കാതെയും പാപികളുടെ ആലോചനയിൽ നിൽക്കാതെയും പരിഹാസികളുടെ പീഠത്തിന്മേലിരിക്കാതെയും കർത്താവിൻ്റെ പ്രമാണത്തിൽ പ്രസാദം തോന്നി രാവും പകലും തൻ്റെ വേദപ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യന് ഭാഗ്യം. അവൻ ആറ്റരികി നടപ്പെട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം തരുന്നതും ഇല പൊഴിഞ്ഞു പോകാത്തതുമായ വൃക്ഷം പോലെയായിരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം പൂർത്തിയാക്കും. ദുഷ്ടന്മാരിങ്ങനെയല്ല, കാറ്റു പറത്തുന്ന പൊടി പോലെയത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിധിയിലും പാപികൾ നീതിമാന്മാരുടെ സമൂഹത്തിലും നിൽക്കുകയില്ല. എന്തെന്നാൽ നീതിമാന്മാരുടെ വഴി കർത്താവ് അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴി നശിച്ചു പോകും. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ വരങ്ങളെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ദയവാനായ കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിന്നിൽ നിന്ന് എല്ലായ്പ്പോഴും വരങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ നിന്നെ വിളിക്കുന്ന പാപികളോട് നീ ഉത്തരമരുളി ചെയ്ത് അവരുടെ മേൽ നിന്റെ വരങ്ങളെ ഒഴുക്കണമേ. നിന്റെ വാതിൽക്കൽ മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. ആമേൻ.